ഗ്യാങ് ഫണ്ട് കളക്ഷന് കൊറേ ബില്ലും സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് വരുന്നവനല്ലേ. അതെ, എല്ലാം കൂടെ ഒരു 30 ലക്ഷം രൂപ. ഒരു 30 ലക്ഷം രൂപയുടെ ബില്ല്, 30 ലക്ഷം രൂപയുടെ ബില്ല്. മേജർ ഇഞ്ചുറി തലയ്ക്കൊക്കെയാണ്. പോലീസ് ആണേലും അച്ചിപ്പട്ടിയാണ്. ചൂറി എറിയണവനെ, വാ ഇങ്ങോട്ട് വാ. ഓക്കെ, അപ്പോൾ നല്ലൊരു 30 ലക്ഷത്തിൻ്റെ ബില്ല്, ഒരു 30 ലക്ഷത്തിൻ്റെ ബില്ല് അടിച്ചു മാറി കൊണ്ട് നാളെ കൊടുക്കണം. അന്നേരം എന്തൊരു ന്യായം പറയുന്നു എനിക്ക് കാണണം. പിന്നെ സിറ്റുവേഷനിൽ അടിച്ചിടാത്തതിന് മാഡത്തിനെ കൊണ്ട് സോറിയും പറയണം. അതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. തമിഴ്നാട്ടിൽ പോടാ, തമിഴ്നാട്ടിൽ പോടാ. ഒരു ദൂരമൊന്നും ഇല്ല, എന്റെ വീടാ, മനസ്സിലായാ? തമിഴ്നാട് ഇവിടെ തൊട്ടടുത്താണ് എനിക്ക്. ഞാൻ ബോർഡറിലാണ്. സത്യം സത്യം. ഒറ്റ വീട്ടിൽ പോ, വണ്ടി എടുത്ത് പോയാ പിന്നെ വരൂലേ. പിന്നെ ടി കെ ആർ പിയിൽ എല്ലാരും റിക്വസ്റ്റ് ചെയ്യണം എന്നോട് തിരിച്ചു വരണോ. എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ തന്തകളെ കാണിച്ച രണ്ടിനെ ഞാൻ വിളിക്കും. മനസ്സിലായല്ലോ, കുറച്ച് കൺട്രോൾ ചെയ്യണം. ഈ വള്ളി കുറച്ച് ദിവസത്തെ കൺട്രോൾ ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയാം, നമ്മള് അമ്മമാര് പീഡിയാവും. ആശുപത്രിയുടെ ബില്ല്, ആശുപത്രിയുടെ ബില്ല് ചോദിച്ചിട്ടുണ്ട്, ആശുപത്രിയുടെ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 30 ലക്ഷത്തിന്റെ ബില്ല് അടിച്ച് അങ്ങ് നാളെ കൊണ്ട് കൊടുക്കും തോന്നല്ലോ. ഇപ്പൊ ബില്ല് വെച്ചപ്പോ കണ്ടപ്പോ നിക്ക കാണിച്ചേട്ടാ. സാറേ, നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബില്ല് എടുക്കാനായിട്ട്. കണ്ണൻ ഡോക്ടർ വരും, കണ്ണൻ ഡോക്ടർ കൊണ്ടുവരും. ബില്ല് സാറേ ഏറ്റിക്ക സാറേ, വേറൊന്നും അല്ല. അവർക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് കേസുകളൊക്കെ നടക്കുകയാണ്. അപ്പൊ അവർ കേസ് ഒഴിയുന്ന സമയത്ത്, ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബില്ല് എടുത്തരും. കാരണം നമ്മളാരും ചികിത്സയ്ക്ക് ഫുൾ ടൈം ബില്ല് മാനേജ്മെന്റ് നടക്കൂല. സാർ, ഞാൻ കുറച്ച് കഴിഞ്ഞു വരും സാർ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ശരിയാവും സാർ. ഓൾറെഡി ആർസിഡി പോലെയുള്ള ഇഷ്യൂ നടക്കും. മക്കളെ മക്കളെ എന്റെ മക്കളെ അല്ലാതെ ഞാൻ വേറെ ആരാടാ മക്കളെ വിളിക്കുന്നത്? അല്ല സാർ, ഇപ്പൊ നമ്മള് വെടിവെക്കാത്ത ആൾക്കാരാണ് സാറിനെ കാണാലോ. നമ്മളെ വെടിവെക്കാൻ ഇരുന്ന പോരെ. അല്ല സാറേ, ഫയറിംഗ് സിറ്റുവേഷനിൽ അവന്മാരെ ഒന്ന് വെടി നമുക്ക് കൊണ്ടാ കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ വെടി കൊണ്ടാതിരുന്നാൽ മതി. അങ്ങനെ ചെയ്തതിനാണ് സാറേ കോമ്പൻസേഷൻ ചോദിക്കുന്നത്. ചെയ്യില്ലെന്ന് പറയല്ലേ, ഒരാൾ ചെയ്ത്, ഒരാൾ ചെയ്ത പിന്നെ പെട്ട്. അബദ്ധമല്ല സാറേ, കോമ്പൻസേഷൻ പൈസ മതി. നാളെ ബില്ല് എന്തോരം ക്രൂരന്മാരല്ലേ സിറ്റിയിലല്ലേ സാറേ. സാറേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാറേ, നമ്മളെ സാറ് സാറേ ഒരു കാര്യം അറിയോ സാറേ, കണ്ണാപ്പി ഞങ്ങളുടെ മുമ്പിൽ മരിച്ചു വീണപ്പോ സാറേ ഞങ്ങൾ നോക്കിയപ്പോ തറയിൽ ഒരു തോക്ക് കിടക്കുന്നത്. കണ്ണാപ്പിയുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞേ. അതെടുത്ത് എനിക്ക് ഈ മേഡത്തിനെ തിരിച്ച് വെടിവെക്കായിരുന്നു സാറേ, പക്ഷെ ഞാൻ ചെയ്തില്ല. സാറേ ആ കണ്ണെടുത്ത് എനിക്ക് ഈ മേഡത്തിനെ വെടിവെക്കായിരുന്നു സാറേ, പക്ഷെ ഞാൻ ചെയ്തില്ല സാറേ. ഞാൻ നേരെ നിങ്ങളുടെ അടുത്ത് വന്ന് പരാതി പറയാമായിരുന്നു സാറേ, പക്ഷെ ഞങ്ങളുടെ ഞങ്ങളെ പോലെ അല്ല സാറേ ഇവരൊക്കെ ക്രൂരന്മാർ. അതേ കൊണ്ട് വണ്ടി കൊണ്ടിരുന്നത് അവന് പിടിച്ചേരാ. ഞാനത്തിരുന്ന് ഭയങ്കര മെസ്സഡി കേട്ടോ അമ്മാര്, നിങ്ങളെ അറിഞ്ഞു ഓടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളെ വിളിച്ചത് പറയണ കേട്ടോ. എന്റെ അടുത്ത് പറയാം, ഞാൻ സംസാരിക്കണമെന്ന് പറയുമ്പോ പറയാ, ഒരു മിനിറ്റ്, ഒരു 2 മിനിറ്റിൽ ഒരു ഇവന്മാരെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വരാം. 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങളെ വൈപ്പ് ചെയ്തിട്ട് വന്ന് സംസാരിക്കാം.
നിങ്ങൾ അടിച്ചിട്ട് വേണം നമുക്ക് റൗണ്ട് കൊടുക്കാൻ. അവിടെ എന്തിനു പരിപാടി? ഞാൻ ആ ടൈറ്റിൽ ഏറ്റെടുക്കുക. പറഞ്ഞേക്ക്, ഞാൻ ആ ടൈറ്റിൽ ഏറ്റെടുക്കുക. ദ ബെസ്റ്റ് കൺവേർട്ടർ ഇൻ ദ സിറ്റി. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എടുക്കും. ചെറിയ രീതിയിലുള്ള എഫ് ആർ പി കൺവെർട്ടിംഗ് എടുത്തോ. മേജർ കൺവെർട്ടിംഗ് ഞാൻ ചെയ്തോളാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓക്കെ, മെറ്റ കൺവെർട്ടിംഗ് ഒക്കെ മലയാളി എടുത്തോ. മെയിൻ ആയിട്ടുള്ള വെളിയിൽ ഉമ്പിച്ചിട്ടൊക്കെ ഞാൻ തന്നെ കൺവെർട്ട് ചെയ്തോളാം.